നമസ്കാരം. ഈ ഉച്ചിലുള്ള നേതാക്കന്മാരടുത്ത് ഈ കോൺഗ്രസ്സുകാരും ലീഗുകാരൊന്നും ഏറ്റുമുട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു അനുരണനങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി കാണുന്നത്. അതായത് പി വി അൻവർ ആഫ്രിക്കയിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ കാണാനില്ല. എന്തൊരു വിഷമമെന്നറിയും. കഴിഞ്ഞ മലപ്പുറം എം പി ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി ലോക്സഭയുടെ പടി കണ്ടിട്ടില്ല. ബിരിയാണി തിന്ന് നാട് നീളെ നടന്ന സന്ദർഭം ഉണ്ടായിരുന്നു. ആരെങ്കിലും ചോദ്യം ചെയ്ത് കണ്ടിരുന്നു. പോട്ടെ, കേരളത്തിൽ കെ പി സി സി അധ്യക്ഷരായിട്ടുള്ള കെ സുധാകർ എത്ര പാർലമെന്റ് സെഷനിൽ പങ്കെടുത്തു, ഇപ്പോൾ അങ്ങോട്ട് കടന്നു പോയിട്ടേ ഉള്ളൂ, എത്ര ദിവസം അദ്ദേഹം അങ്ങോട്ടേക്ക് പോയി, ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നു? ഇതൊന്നും ഈ നാട്ടിൽ പ്രശ്നമേ അല്ല. അവർക്കൊക്കെ എന്ത് തോന്നിയാസം കാണിച്ചാലും മാധ്യമങ്ങൾ കൂടെ നിൽക്കും. പക്ഷേ ചിലരെ അവർ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം ഇവരെയൊക്കെ ഊട്ടി വളർത്തുന്ന വിഭാഗക്കാരാണല്ലോ ഈ പറയുന്ന കോൺഗ്രസ്സുകാരന്മാരും ലീഗ് നേതാക്കന്മാരും എന്നൊക്കെ പറയുന്നത് മാധ്യമങ്ങളുടെ അക്ഷയ ഖനിയാണ്. അവർക്ക് വേണ്ട സാധനങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന വിഭാഗക്കാരാണ്. അത് ചെയ്യാനായിട്ട് ഈ നാട്ടിലെ മാർക്സിസ്റ്റ് നേതാക്കന്മാരോ അല്ലെങ്കിൽ സി പി എം നേതാക്കന്മാരോ തയ്യാറല്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാന പ്രശ്നം. അവർ വിചാരിക്കുന്ന തരത്തിൽ അവരോട് നിന്നു കൊടുക്കാനായിട്ട് നേതാക്കന്മാർക്ക് പറ്റില്ല. അവർ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ മറ്റു വിഭാഗക്കാർ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നത് വളരെ കുറവാണ്. മാധ്യമങ്ങൾക്കിടയിൽ നിന്ന് വലിയ നല്ല പ്രവർത്തനങ്ങൾ കാണിക്കുന്നവരാണ് പൊതുവേ ലീഗും കോൺഗ്രസ് നേതാക്കന്മാരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നവരെ അവർ വലിയ നേതാക്കന്മാരായി ചിത്രീകരിച്ചുകൊണ്ട് വാഴ്ത്തുപാട്ടുകൾ പത്രങ്ങളിലൂടെയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും ടി വികളിലൂടെയൊക്കെ അടിച്ചുവിടുന്നത് സ്വാഭാവിക പ്രക്രിയയാണ്. അതുകൊണ്ട് അവർക്ക് നേട്ടമുണ്ട്. അതിനെ മാധ്യമ പ്രവർത്തനമെന്നല്ല പറയുന്നത്, മാമാ പ്രവർത്തനമെന്ന് വേണമെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ തന്നെ വിളിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ രമ്യ ഹരിദാസ് ഇപ്പോൾ പാർലമെന്റിൽ പോകാത്തത് എത്ര ചാനലുകൾ വാർത്തയാക്കി, കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ പോകാത്തത് ആര് വാർത്തയാക്കി, ശശി തരൂർ കേരളത്തിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് വരുന്നത് സംബന്ധിച്ച് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, എത്ര തവണ വരാറുണ്ട്? പോട്ടെ, രാഹുൽ ഗാന്ധി വയനാട് മാവേലി വന്നിട്ട് പോകും പോലെയാണ് വന്നിട്ട് പോകുന്നത്, സ്വന്തം മണ്ഡലത്തിൽ കാണാറേ ഇല്ല. പക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊന്നും അത് വാർത്തയേ അല്ല. കാര്യം ഇവർക്കൊക്കെ കാമധേനുവാണ് ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇതിലൊന്നും ഒരു തരത്തിലും പ്രതിഷേധമില്ല. ഇപ്പോൾ പി വി അൻവർ പാർട്ടി അനുവദിച്ച 3 മാസത്തെ ലീവിന്റെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ നിലമ്പൂർ മണ്ഡലത്തിൽ ജനങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ലഭ്യമാക്കാൻ പ്രത്യേക ഓഫീസും തുറന്ന് അവിടെ സ്റ്റാഫുകളെയും വെച്ച് എല്ലാത്തരം ജനങ്ങൾക്കും വന്ന് എന്ത് തരം പ്രശ്നം പറയാം, അത് എങ്ങനെ പരിഗണിക്കണമെന്നത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒന്ന് ആഫ്രിക്കയിൽ പോയി. ഒരു ജനപ്രതിനിധി ആയെന്ന് കരുതി അദ്ദേഹത്തിന് സ്വന്തം കാര്യത്തിന് പോകാൻ പാടില്ലെന്ന് ലോകത്തെവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എവിടെയാണ് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്? അപ്പോ നിലമ്പൂർ പോലൊരു മണ്ഡലം, പ്രത്യേകിച്ച് ലീഗിന്റെ പൊന്നാപുരം കോട്ടയായിരുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ ലീഗിന്റെ പൊന്നാപുരം കോട്ട എന്നതുപോലെ തന്നെ 36 വർഷം കോൺഗ്രസ് ഭരിച്ചൊരു മണ്ഡലമാണ് ഈ പറയുന്ന നിലമ്പൂർ. ആര്യാടന്റെ സ്വന്തം മണ്ഡലം അതാണ് പിടിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും കിറുകിറുപ്പുണ്ടാകും. അദ്ദേഹത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചു, അദ്ദേഹത്തിനെതിരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിൽ പോലും ജനങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് പി വി അൻവറിനെ ജനം രണ്ടാമതും തിരഞ്ഞെടുത്തു. നിങ്ങളുടെ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളൊക്കെ വരികയാണ്. അദ്ദേഹം സർവ്വസീമകളും ലംഘിച്ച് മാധ്യമപ്രവർത്തകർക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ചിലരെ അവഹേളിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയെന്നൊക്കെ പറയുന്നുണ്ട്. ചോദിച്ചു വാങ്ങിയതല്ലേ, മനഃപൂർവ്വം ചെയ്തതല്ലോ? ഒരു വിഷയത്തിന്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാതെ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാതെ അയാഥാർത്ഥ്യ വാർത്തകൾ പടച്ചുവിടുമ്പോൾ ഒരാൾക്ക് രോഷമുണ്ടെങ്കിൽ പ്രതികരിക്കുന്ന ഈ നാട്ടിൽ തെറ്റെന്ന് ആരാണ് പറയുന്നത്? നിങ്ങൾ എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ട് കൈയും കെട്ടി മൗനവ്രതത്തിൽ തുടരുന്നവരാണോ മികച്ച നേതാക്കന്മാർ? ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പെടുത്തുന്നു പരിശോധിച്ചാൽ മതി, പി വി അൻവറിനെയും കെ ടി ജലീലിനെയും ഏത് തരത്തിലാണ് മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നുള്ള കാര്യം. പക്ഷേ നിങ്ങളുടെ എഴുത്താണ് ജനം തൊണ്ട തൊടാതെ വിഴുങ്ങുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ കാലഘട്ടം മാറി. ഇപ്പോൾ പി വി അൻവർ പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായി ചില കഴമ്പുണ്ട്. അദ്ദേഹത്തിന് ഈ നാട്ടിൽ കുറേ ഭൂസ്വത്തുക്കൾ ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ മാധ്യമങ്ങളും ഒപ്പം മലപ്പുറം പോലുള്ള പ്രദേശങ്ങളിൽ ലീഗിൻ്റെയൊക്കെ ഒരു ശൈലി അറിയാമല്ലോ. അവരൊക്കെ വ്യാജ പ്രചരണങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗങ്ങളെ തടസ്സപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം ജീവിത വരുമാനം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി മറ്റു വഴി അന്വേഷിക്കേണ്ടി വന്നു. അതിലെന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. ഈ നാട്ടിൽ ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, 19 പേർ എം പിമാരായിട്ടുണ്ട്. പാർലമെന്റിൽ എത്ര ശബ്ദം കേൾക്കാൻ പറ്റും?
പലപ്പോഴും ശശി തരൂരിന്റെ ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട്. എവിടെയാണ് രാജ്മോൻ ഉണ്ണിത്താന്റെ ശബ്ദം കേട്ടോ, അല്ലെങ്കിൽ ടി എൻ പ്രതാപന്റെ ശബ്ദം കേട്ടോ, അല്ലെങ്കിൽ കൊല്ലം എം പി ആയിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രൻ, കൊടുക്കുന്നിൽ സുരേഷ്, ആരാണ് പാർലമെന്റിലേക്ക് വലിയ വിപ്ലവകാരി അല്ലെങ്കിൽ തീപ്പൊരി നേതാവ് എന്ന് പറയുന്നത്? എല്ലാം ബി ജെ പിക്ക് അനുകൂലമായിട്ട് നിശബ്ദത പുലർത്തുന്ന കുറെ നേതാക്കന്മാർ അല്ലെങ്കിൽ പാവകൾ, അവരാണ് ഈ പറയുന്ന ഒരു ജനപ്രതിനിധി കണ്ടില്ല എന്ന് പറഞ്ഞ് കുറ്റം പറയുന്നത്. പക്ഷേ നിലമ്പൂറുകാർക്കറിയാം എന്താണ് പി വി അൻവർ എന്നുള്ള കാര്യം. അതുകൊണ്ടാണല്ലോ വീണ്ടും അദ്ദേഹത്തിന് ആ നാട്ടിലെ ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്ത് അയച്ചത്. പ്രത്യേകിച്ചും സി പി എം പോലൊരു പാർട്ടിക്ക് വേരോട്ടമില്ലാത്ത മണ്ണിൽ തോൽപ്പിക്കണമെന്ന ഉറച്ച വിശ്വാസത്തോടെ അല്ലെങ്കിൽ ഉറച്ച ലക്ഷ്യത്തോടെ ലീഗും കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൈകോർത്ത മണ്ഡലത്തിൽ ജയിച്ചു കയറിയ ഒരു വ്യക്തി, അദ്ദേഹത്തിന് ജനങ്ങളുടെ ഉള്ളിൽ വിശ്വാസമുണ്ടെങ്കിൽ, ആ പറയുന്ന ജനങ്ങൾക്ക് അദ്ദേഹത്തെ വിശ്വാസമുണ്ടെങ്കിൽ, പിന്നെ എന്തിനാണ് ഈ പറയുന്ന കുറെ നേതാക്കന്മാർ പുറത്തു നിന്ന് വേദനിക്കുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഇത്ര വേദന, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ഇത്ര വേദന? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അദ്ദേഹം പരിഹരിച്ചോളന്നേ. നിങ്ങൾ എന്തിനാണ് ഇത്രയും വേവലാതിപ്പെടുന്നേ? നിങ്ങൾക്ക് എന്തെങ്കിലും അവിടുത്തെ ജനങ്ങൾ വന്ന് പരാതി പറയുന്നുണ്ടെങ്കിൽ ആ പരാതി നിങ്ങൾ ഉയർത്തിക്കാട്ടും. നിങ്ങളുടെ പരാതി എം എൽ എ കാണാനില്ല എന്ന് പറയുന്ന പരാതി നിങ്ങളുടെ ഒരു ചെറിയ കെറിയറുപ്പിന്റെ പ്രശ്നമാണ്. അതിനുള്ള മറുപടികളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ നൽകിയത്. ഇത്തരം ആരോപണങ്ങൾക്ക് ഇത്തരത്തിൽ തന്നെയാണ് മറുപടി പറയേണ്ടത്. ഒരാളെ ടാർഗറ്റ് ചെയ്ത് വ്യക്തിഹത്യ നടത്താൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്നതേ തിരിച്ചു കിട്ടൂ എന്നുള്ള യാഥാർത്ഥ്യം മാത്രമാണ് ചെയ്തവർ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരാളെ കൊണ്ട് വായിൽ കോലിട്ട് കുത്തിച്ച് ചില കാര്യങ്ങൾ പറയിച്ചിട്ട് ഇതാ എം എൽ എ ഇങ്ങനെ മോശം ഭാഷയിൽ മറുപടി പറഞ്ഞേ എന്ന് വിലപിക്കുന്നവരോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്ന് മാത്രമാണ് അറിയിക്കാനുള്ളത്.